കൊല്ലത്ത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിൽ പിടിയിലായ ആ ഒരു കുടുംബം, ആ ഒരു കുടുംബത്തിൽ അനുപമ എന്ന് പറയുന്ന ആ പെൺകുട്ടി, 20 വയസ്സുള്ള അനുപമ, ശരിക്കും പറഞ്ഞാൽ ഞെട്ടിക്കുന്ന ഒരു കേസ് തന്നെയായിരുന്നു അത്. കാരണം പെട്ടെന്ന് ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നു, 5 ലക്ഷം രൂപ ആവശ്യപ്പെടുന്നു, പിന്നെ 10 ലക്ഷം രൂപയാക്കുന്നു, പിന്നെ പോലീസ് അന്വേഷണത്തിന് ഇറങ്ങുന്നു, ഒരു നാട് മുഴുവൻ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു. അവസാനം പിറ്റേ ദിവസം രാവിലെ കൊല്ലം ആശ്രമ മൈതാനത്ത് കുട്ടിയെ കൊണ്ടാക്കുന്നു, അങ്ങനെ കുട്ടിയെ കിട്ടുന്നു. പിന്നെ അത് വേറൊരു തരത്തിലോട്ട് കേസ് പോകുന്നു, പല തെളിവുകളും കിട്ടുന്നു, അങ്ങനെ അവസാനം ഈ കുടുംബത്തിൽ എത്തിപ്പെടുന്നു. ഇവരാണ് ചെയ്തതെന്ന് മനസ്സിലാക്കി ഇവരെ അറസ്റ്റ് ചെയ്യുന്നു, തെളിവുകൾ ഓരോന്നായി കണ്ടെത്തുന്നു. 5 കോടി കടമുള്ള പത്മകുമാറിന് അത്യാവശ്യമായി 10 ലക്ഷം രൂപ വേണ്ടിവരുന്നു. അതിനായി ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ പ്ലാൻ ഇടുന്നു. ആദ്യം അതിന് മകൾ കൂട്ടുനിൽക്കുന്നില്ല, പിന്നെ യൂട്യൂബിൽ നിന്ന് വരുമാനം നിലച്ചപ്പോഴത്തേക്കും തട്ടിക്കൊണ്ടുപോകാനായി മകളും സമ്മതിക്കുന്നു. അങ്ങനെ ആ കൂട്ടത്തിൽ മകളും ചേരുന്നു. കഥകൾ ഇങ്ങനെ നീണ്ടു നീണ്ടു പോവുകയാണ്. ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ള ഇവർക്ക് ഇനി എന്താണ് സംഭവിക്കുന്നത്? ഇതിനു മുന്നേ തന്നെ വിഷം കൊടുത്ത് കാമുകനെ കൊന്ന ഇതിൽ ഒരു പെൺകുട്ടി അറസ്റ്റായ കേസ്, ഗ്രീഷ്മ, ആ കേസിൽ ഗ്രീഷ്മയ്ക്ക് ജാമ്യം ലഭിച്ചു, ഗ്രീഷ്മ പുറത്തിറങ്ങി. ഇപ്പോൾ എന്താണ് വിവരമെന്ന് പോലും ആർക്കും അറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഇനി ഈ കേസ്, അതായത് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകൽ കേസിലും അനുപമയ്ക്ക് ഇനി ജാമ്യം അല്ലെങ്കിൽ ആ കുടുംബത്തിന് ജാമ്യം ലഭിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും ജാമ്യം ലഭിക്കാനായിട്ടുള്ള സാധ്യതകൾ കാണുന്നു. കുറച്ച് നാൾ അകത്ത് കിടക്കുമായിരിക്കാം, എന്നാലും ജാമ്യം കിട്ടുമായിരിക്കും. ഈ ഗ്രീഷ്മയുടെ കേസിൽ നമ്മൾ കണ്ട ഒരു കാര്യമാണ്, അതിൽ ചിലരൊക്കെ ഗ്രീഷ്മയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു. അതായത് ആ കഷായത്തിൽ വിഷം കൊടുത്ത് കൊന്ന ആ കുറ്റവാളിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചിലരെങ്കിലും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇവിടെയും ഈ അനുപമയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചിലർ സംസാരിക്കുന്നുണ്ട്. അവൾ നല്ല കുട്ടിയാണ്, അവൾക്ക് 20 വയസ്സല്ലേ ആയിട്ടുള്ളൂ, അവൾക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം, നല്ല കുടുംബത്തിൽ നിന്ന് വന്ന ഒരു പെൺകുട്ടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ എന്ത് തരം ന്യായങ്ങളാണെന്ന് മനസ്സിലാവുന്നില്ല. ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്, അതിന് ഇനി എത്ര ഇനി ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അത് തെറ്റ് തന്നെയാണ്. ഈ അനുപമയുടെ കാര്യത്തിൽ ഇനിയും ഒരുപാട് ദുരൂഹതകളുണ്ട്. അതുപോലെ തന്നെ ഇവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം സത്യമായിട്ടുള്ളതാണോ, ഇവരിനിയും ആരെയെങ്കിലും സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ, അതുമാത്രമല്ല ഈ മകളുടെ കാര്യത്തിൽ അച്ഛനും അമ്മയും പറഞ്ഞ കാര്യങ്ങളെല്ലാം 100% ശരിയാണോ, ശരിക്കും ഇതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ അനുപമയെ പാവം കുട്ടിയാക്കിയിട്ട് അച്ഛനും അമ്മയും മാത്രമാണ് തെറ്റുകാർ എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. യഥാർത്ഥത്തിൽ ഇതിലെ ബുദ്ധികേന്ദ്രം എന്ന് പറയുന്നത് അച്ഛനും അമ്മയും തന്നെയാണോ, ഈ പ്ലാൻ ഇട്ടത് അച്ഛനും അമ്മയും തന്നെയാണോ, ഇതിലെ മകൾക്ക് എത്രത്തോളം സ്ഥാനമുണ്ട്, ഇവർ പറയുന്ന കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ടും വിശ്വസിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളല്ല. അതിൽ പല തരത്തിലുള്ള അന്വേഷണം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അനുപമയുടെ ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും അനുപമ പാവം കുട്ടിയൊന്നും അല്ല എന്നുള്ളത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പല തരത്തിലുള്ള കളികളും അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് അനുപമ. എന്തായാലും ഈ കേസ് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഏതൊക്കെ തരത്തിലുള്ള ട്വിസ്റ്റുകൾ പുറത്തു വരുമെന്നും ഇനിയും ട്വിസ്റ്റുകൾ പുറത്തു വരാനുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ഇനിയും കഥകൾ ഒരുപാട് വെളിയിൽ വരാനുണ്ട്. അത് നമ്മൾ കേരള പോലീസ് തന്നെ ഇവരെ കണ്ടുപിടിച്ചതുപോലെ തന്നെ അവർക്കുള്ളിലെ കള്ളത്തരങ്ങൾ ഓരോന്നോരോന്നായിട്ട് പുറത്തു കൊണ്ടുവരിക തന്നെയാണ് വേണ്ടത്.